Hi friends, welcome back to my channel, Your Online Teacher-Malayalam. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിമ്പിളായിട്ടുള്ള നോട്ട്സ് വെച്ചിട്ട് ഏതൊരു കുട്ടിക്കും എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാകുക. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ആണ് നമുക്കുള്ള മോട്ടിവേഷൻ. അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ സിമ്പിളായിട്ടുള്ള നോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ക്ലാസ്സസ്, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. നമ്മളവിടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് നമ്മൾ റിവിഷൻ ഉണ്ടാകും, ഒരു മന്ത് ഫുൾ റിവിഷൻ ഉണ്ടാകും. സോ അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എക്സാം എഴുതിയാൽ 100% ഷുവറാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ നമ്മുടെ ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കോൾ ചെയ്യല്ല, മെസ്സേജ് ചെയ്യാട്ടോ. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് എളുപ്പം കോൾ ചെയ്യുന്നതിനേക്കാട്ടിലും. ഓക്കെ, ഫ്രീ ക്ലാസ്സസ് അല്ല, ഫ്രീ ക്ലാസ്സസ് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. പെയ്ഡ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാകുക. ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ അയച്ചു തരുന്നതാണ്. ഓക്കെ, സോ ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഇതിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിക്കാനുള്ളൂ. ഒന്ന്, എന്താണ് സിമ്പിൾ എക്കോണമി? രണ്ട്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി എന്താണ്? ദെൻ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ദെൻ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്താണ്? മാർക്കറ്റ് പ്ലാൻഡ് എക്കോണമി എന്താണ്? മാർക്കറ്റ് എക്കോണമി എന്താണ്? മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. വളരെ സിമ്പിളായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വേണ്ടവർക്ക് നമ്മുടെ ഓൺലൈൻ ട്യൂഷനിൽ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, സോ ഒരു സിമ്പിൾ എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിമ്പിൾ എക്കോണമി ഡീൽസ് വിത്ത് ദ ഡേ ടു ഡേ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഡേ ടു ഡേ എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, കൺസംഷൻ, ക്യാപിറ്റൽ ഫോർമേഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, ഇങ്ങനെയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ടാണ് ഡീൽ ചെയ്യുന്ന ഒരു എക്കോണമി. അല്ലെങ്കിൽ ഒരു സിമ്പിൾ എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. മൈക്രോ ഫാക്ടേഴ്സ്, മാക്രോ ഫാക്ടേഴ്സ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. എക്കണോമിക് ഏജൻസും ഉണ്ട്. എക്കണോമിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ എക്കോണമിയെ പറ്റിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന, ഒരു എക്കണോമിക് ഡിസിഷൻ എടുക്കുന്ന ആരെയും നമുക്ക് എക്കണോമിക് ഏജൻസ് എന്ന് പറയാം. അത് മാക്രോ എക്കണോമിക് ഏജൻസ് ഉണ്ടാകും. വലിയ വലിയ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, RBI പോലെയുള്ള മാക്രോ എക്കണോമിക് ഏജൻസും അതിലുണ്ടാകും. ചെറിയ ചെറിയ കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് പോലെയുള്ള മൈക്രോ എക്കണോമിക് ഏജൻസും ഉണ്ടാകും. സോ ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു ഹോൾ സിസ്റ്റത്തിനെയാണ് എക്കോണമി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് ഉണ്ടാകും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും, ഗവൺമെൻറ് ഉണ്ടാകും, RBI ഉണ്ടാകും, സെൻട്രൽ ബാങ്ക് ഉണ്ടാകും. എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിനെയാണ് എക്കോണമി എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്കാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സെൻട്രൽ പ്രോബ്ലംസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ അത് വരാനുള്ള 3 കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതൊരു പ്രശ്നമാണല്ലേ? കാരണം നമ്മുടെ കയ്യിലിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കുറച്ച് പൈസ ഉണ്ടാകുള്ളൂ, പക്ഷെ ആ ഒരു നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാകും. നമ്മുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആയിരിക്കും. എല്ലാം വാങ്ങിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാകുമോ? ഇല്ല. സോ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. സോ അതുകൊണ്ട് സെൻട്രൽ പ്രോബ്ലംസ് വരും എക്കോണമിയിൽ. ദെൻ റിസോഴ്സസ് ആർ അൺലിമിറ്റഡ്. റിസോഴ്സ് ആർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ലിമിറ്റഡ് ആണല്ലേ? അൺലിമിറ്റഡ് അല്ല, റിസോഴ്സ് ആർ ലിമിറ്റഡ്. ഇപ്പോൾ ഒരു 10,000 രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാകും. നമ്മുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു 10,000 രൂപ ഉണ്ടാകുകയും ചെയ്യുള്ളൂ. സോ റിസോഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ മൂന്നാമത്തെ റീസൺ എന്താണ്? റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഓരോ റിസോഴ്സിനും ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടാകും. സേ ഫോർ എക്സാമ്പിൾ 10,000 രൂപയുണ്ട്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ കുറച്ച് റിസോഴ്സസേ ഉള്ളൂ, ആകെ ഒരു 10,000 രൂപയേ ഉള്ളൂ. നമുക്ക് സ്കൂളിലെ ഫീ അടയ്ക്കാനുണ്ടാകും, ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടാകും, മെഡിക്കൽ എക്സ്പെൻസസ് പേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും, ഇനിയിപ്പോൾ ട്രിപ്പ് പോകാനുണ്ടാകും, ഒരുപാട് ഓൾട്ടർനേറ്റീവ് യൂസ് ഉണ്ടാകും. എല്ലാം കൂടി നമുക്ക് ആ ഒരു 10,000 കൊണ്ട് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് എക്കോണമിയിലെ പ്രോബ്ലംസ് വരുന്നത്. റീസൺസ് അതൊക്കെയാണ്. ദെൻ എക്കോണമിയിലെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അതെന്തുമാത്രം ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ഓരോ ഏതൊരു സൊസൈറ്റി ആണെങ്കിലും ആ സൊസൈറ്റിയിൽ ഒരുപാട് പ്രോഡക്ട്സും ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസും അവർക്ക് ആവശ്യമുണ്ടാകും അല്ലേ. കൺസ്യൂമർ പ്രോഡക്ട്സ് വേണമായിരിക്കും, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വേണം, ക്യാപിറ്റൽ ഗുഡ്സ് വേണം, സ്കൂൾസ് വേണം, കോളേജസ് വേണം, അങ്ങനെ ഒരുപാട് പല ഡിഫറെൻറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് ഉണ്ടോ? അതില്ല. റിസോഴ്സ് സ്കേഴ്സ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും സൊസൈറ്റിക്ക് വേണ്ട എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ച് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതോ ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടുള്ള മെഷീനറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണോ, ഡിഫൻസ് എക്യുപ്മെൻറ്റ് വേണോ, ദെൻ എയറോപ്ലെയിൻ, അതുപോലെ തന്നെ ഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ വേണോ, സ്കൂൾസ് കോളേജസ് വേണോ. അപ്പോൾ അങ്ങനെ ഏത് ഡിസൈഡ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. സോ അതാണ് സെൻട്രൽ പ്രോബ്ലത്തിലെ ആദ്യത്തെ പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ്. അതുപോലെ തന്നെ അത് എന്തുമാത്രം ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ കയ്യിൽ അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ക്വാണ്ടിറ്റിയിലായിരിക്കണം, കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യണോ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഡിസിഷൻ എടുക്കേണ്ടി വരും. അതാണ് ആദ്യത്തെ പ്രോബ്ലം. ദെൻ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, ഇതെങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ടെക്നിക്സ് ആണ്, ഏത് ടെക്നിക്സ് ആണ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. രണ്ട് ടെക്നിക്സ് ആണുള്ളത്, ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും രണ്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്യാപിറ്റലും ഒത്തിരി ലേബേഴ്സിനെയും യൂസ് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇന്ത്യയിലൊക്കെ അതാണ് കുറച്ചുകൂടി നല്ലത്, കാരണം ഒത്തിരി ലേബർ ഫോഴ്സ് ഒത്തിരി ഇന്ത്യയിലുണ്ടല്ലോ. സോ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് ഇന്ത്യയിൽ കൂടുതൽ നല്ലത്. ദെൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻസ് കൂടുതൽ, ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് ലേബേഴ്സിൻ്റെ എണ്ണം വളരെ കുറച്ചുകൊണ്ട്. അപ്പോൾ ഇതിലേത് ടെക്നിക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പ്രോബ്ലമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഇത് ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ആ ഒരു ടേം നിങ്ങളതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതായത് നാഷണൽ ഇൻകം, നമ്മുടെ രാജ്യത്തെ നാഷണൽ ഇൻകം, റെൻറ്റ്, വേജസ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡ്സ് നമുക്കറിയാലോ, റെൻറ്റ്, അതുപോലെ തന്നെ വേജസ്, ദെൻ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ നാല് കാര്യങ്ങളിലേക്ക് നാഷണൽ ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസിൽ എഴുതേണ്ടത്, ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോണമി എന്ന് നമുക്ക് പറയാം. എക്കോണമിയെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സെൻട്രലി പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി. ഇവിടെ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആയിരിക്കും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്, ഓണർഷിപ്പും പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പും കൺട്രോളും കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിലായിരിക്കും. സോ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ആയിരിക്കും ഇവിടെ തീരുമാനങ്ങളെല്ലാം എടുക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും, സോഷ്യൽ വെൽഫെയർ, സൊസൈറ്റിയുടെ വെൽഫെയർ ആയിരിക്കും ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അതാണ് സെൻട്രൽ പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി. പബ്ലിക് സെക്ടറിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്, പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ദെൻ രണ്ടാമത്തെ എക്കോണമിയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആർക്കുള്ളത്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ ഉണ്ടാകുള്ളൂ. പ്രൊഡക്ഷൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പും അവരായിരിക്കും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും എല്ലാ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് നടത്തുന്നതും എല്ലാം. ഇവിടെ എന്ന് പറയുമ്പോൾ പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് അവർ പ്രൈസ് തീരുമാനിക്കുന്നത്, അതായത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈ അനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ടാണ് പ്രൈസ് തീരുമാനിക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും പ്രൈവറ്റിൻ്റെ ഓണർഷിപ്പിലായതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. അതാണ് മാർക്കറ്റ് എക്കോണമിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിന് മൂന്നാമതൊരു എക്കോണമിയാണ് മിക്സഡ് എക്കോണമി. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കോണമിയാണ്. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും അഡ്വാൻറ്റേജസ് മാത്രം എടുത്തുകൊണ്ട് ഉള്ള ഒരു എക്കോണമിയാണ് മിക്സഡ് എക്കോണമി. അതായത് ഇവിടെ പ്രൈവറ്റും ഉണ്ടാകും പബ്ലിക്കും ഉണ്ടാവും. പബ്ലിക് സെക്ടർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും പ്രൊഡക്ഷൻ നടത്തുന്നത്. പ്രൈവറ്റ് സെക്ടർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, പ്രോഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രൈസ് മെക്കാനിസം ഉണ്ടാകും, അതുപോലെ തന്നെ ഗവൺമെൻറ് സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഉണ്ടാകും. അങ്ങനെ രണ്ട് എക്കോണമിയുടെയും അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്കോണമിയാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. Last item namukku idile padikkan vendittulla oru topic aanu branches of economics ennu parayunnathu. Economics ne rendayittana classify cheyidittulladu. Micro economics um adupole thanne macro economics um. Micro enna word inde artham cherudu ennaanu artham. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. അതായത് കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള എക്കോണമിയിലെ സിമ്പിൾ യൂണിറ്റ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ദെൻ ഡിമാൻഡ്, കോസ്റ്റ്, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ പ്രൈസ് തിയറി, ഡിമാൻഡ് തിയറി, കോസ്റ്റ് തിയറി എന്നൊക്കെ പറഞ്ഞ് മൈക്രോ എക്കണോമിക്സിനെ പറയാറുണ്ട്. അതേസമയം മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് പോലെ തന്നെ മാക്രോ, വലുത്, വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് എക്കോണമിയിലെ മാക്രോ എക്കണോമിക് ഏജൻസ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ്, സെൻട്രൽ ബാങ്ക്, അപ്പോൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു എക്കോണമിയെ മുഴുവനായിട്ടും അവർ കൺസിഡർ ചെയ്താണ് അവരെ സ്റ്റഡി നടത്തുന്നത്. ജോൺ മേനാർഡ് കീൻസ് ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹത്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രയത്നം മുഖേനയാണ് ഈ ഒരു മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് വന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ജോൺ മേനാർഡ് കീൻസ് ആണ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. 1929 നടന്ന ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് എക്കോണമിയിലേക്ക് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് മാക്രോ എക്കണോമിക്സ് വന്നത്. മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നാഷണൽ ഇൻകം, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇൻഫ്ലേഷൻ, മണി സപ്ലൈ കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഇൻകം തിയറി എന്നും ഇതിനെ പറയാറുണ്ട്. ദെൻ മൈക്രോ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ അതിനൊരു ഫീച്ചറിൽ നമ്മൾ പറയാറുള്ള കാര്യമാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേംസ് ഐ വ്യൂ. വേം എന്ന് വെച്ചാൽ പുഴു. പുഴുവിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ പുഴു എന്തുമാത്രം കാണും? ഒരു കാടിനെ വളരെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അല്ലേ കാണുള്ളൂ. സോ മൈക്രോ എക്കണോമിക്സിന് അങ്ങനെ പറയാറുണ്ട്, വേംസ് ഐ വ്യൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പഠിക്കുന്നുള്ളൂ. പക്ഷേ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡ്സ് ഐ വ്യൂ ആണ്. ബേർഡ്സ് ഐ വ്യൂ എന്ന് വെച്ചാൽ ഒരു പക്ഷി എങ്ങനെ കാണും? പുഴു കാണുന്നതിനേക്കാളും ഒത്തിരി കാണും അല്ലേ? ഒരു പക്ഷി മുഴുവനായിട്ടും കണ്ടിട്ടാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. സോ മാക്രോ എക്കണോമിക്സിന് ബേർഡ്സ് ഐ വ്യൂ എന്നും പറയാറുണ്ട്. ഇതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. സോ അതും പഠിച്ചു പോകണം. ഇത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് മെയിനായിട്ട് ആ കാര്യങ്ങൾ നമ്മൾ നോക്കും. അത് കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.